മാസങ്ങൾ കഴിഞ്ഞിട്ടും നെല്ല് സംഭരണം പൈസ ആളുകൾക്ക് കർഷകർക്ക് കൊടുക്കാൻ ഗവൺമെന്റിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. പാഡി റെസീറ്റ് ഷീറ്റ് ആണ് ബാങ്കിൽ നിന്ന് കൊടുക്കുന്നത്. പക്ഷേ ബാങ്കുകൾക്ക് സർക്കാർ പണം കൊടുക്കാത്തതുകൊണ്ട് ബാങ്കുകൾ മുൻകൂട്ടി കർഷകർക്ക് കൊടുക്കുന്ന പണം വായ്പയായിട്ടാണ് കാണിക്കുന്നത്. അതെല്ലാം സിബിൽ റേറ്റിംഗിൽ വന്നിരിക്കുകയാണ്. കർഷകരതുകൊണ്ട് ഗവൺമെന്റ് ബാങ്കുകൾക്ക് പണം കൊടുക്കാത്തത് കർഷകന്റെ ലോൺ അക്കൌണ്ടിൽ സിബിൽ റേറ്റിംഗ് ബാധകമാക്കി അയാൾക്ക് മറ്റൊരു ലോണും കിട്ടാത്ത ഗുരുതരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. കർഷകരോട് ഈ സർക്കാർ കാണിക്കുന്ന ക്രൂരമായ അവഗണനയുടെ അവസാനത്തെയാളാണ് ഈ പ്രസാദ്. ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിന്റെ ആത്മഹത്യാകുറിപ്പിൽ സർക്കാരിനോടുള്ള പ്രതിഷേധം കൂടി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. ഇനിയും കേരളത്തിൽ ഗവൺമെന്റിന്റെ സമീപനം ഇതാണെങ്കിൽ കർഷക ആത്മഹത്യകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഗുരുതരമായ സ്ഥിതിയിലേക്ക് പോയിരിക്കുകയാണ്. സർക്കാരിപ്പോഴും ധനപ്രതിസന്ധി ഉണ്ട് എന്ന് ഹൈക്കോടതിയിൽ സമ്മതിച്ചെങ്കിലും മുഖ്യമന്ത്രിക്ക് സമ്മതിക്കാൻ മടിയാണ്. കേരളം ഇതുവരെ കാണാത്ത ഭയാനകമായ ധനപ്രതിസന്ധിയിലൂടെയാണ് ഈ സംസ്ഥാനം പോകുന്നത്. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടത്തിലേക്കാണ് കേരളം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പണവും കൊടുക്കാൻ സർക്കാരിനെ കൊണ്ട് കഴിയുന്നില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 4-5 മാസമായി കൊടുക്കാത്തതുകൊണ്ടാണ് 80 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് അടിമാലിയിൽ റോട്ടിലിറങ്ങി പിച്ചതെണ്ടേണ്ടി വന്നത്. ഇപ്പൊ സിപിഎം സൈബർ സെല്ലുകൾ ആക്രമിക്കുന്നത് ഈ 80 വയസ്സ് കഴിഞ്ഞ ഈ പാവപ്പെട്ട സ്ത്രീകളെയാണ്. അതുപോലെ 100,000 പേർ പെൻഷത്തെ പരിഷ്കരണ കുടിശ്ശിക കിട്ടാതെ മരിച്ചുപോയി കേരളത്തിൽ. സർക്കാർ പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമല്ല, 5 കൊല്ലത്തെ GST കോമ്പൻസേഷൻ കിട്ടിയില്ല എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. 5 കൊല്ലത്തെ GST കോമ്പൻസേഷൻ ഇപ്പൊ കിട്ടുന്നില്ല എന്ന്. ഒരു കാര്യം ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. വാറ്റ് സമ്പ്രദായം വന്നപ്പോഴും GST വന്നപ്പോഴും 5 കൊല്ലത്തേക്ക് കോമ്പൻസേഷൻ ഉണ്ടായിരുന്നുള്ളൂ. വാറ്റിൽ ഞങ്ങളുടെ ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്തും വാറ്റ് സിസ്റ്റം വരുമ്പോൾ ഓരോ സംസ്ഥാനങ്ങൾക്കുണ്ടായ നഷ്ടം 5 കൊല്ലത്തേക്ക് നികത്തിക്കൊടുക്കും. 5 കൊല്ലം കഴിയുമ്പോൾ സിസ്റ്റം റെഡിയാവും. അത് തന്നെയാണ് GST 2022 ജൂൺ മാസത്തിൽ GST കോമ്പൻസേഷന്റെ കാലാവധി അവസാനിച്ചു. യഥാർത്ഥത്തിൽ കേരളമായിരുന്നു GST ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കേണ്ട സംസ്ഥാനം. പക്ഷേ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ, നികുതി സംവിധാനം പുനഃസംഘടിപ്പിച്ചിട്ടില്ല, ഇപ്പോഴും ചെയ്തിട്ടില്ല.